ഹലോ ഏവർക്കും നമസ്കാരം. രണ്ടാം ക്ലാസ് ജയിച്ച് ഇപ്പം എല്ലാവരും മൂന്നാം ക്ലാസ്സിലേക്ക് എത്തിയിരിക്കുകയാണല്ലേ. പതിവ് പോലെ ഈ വർഷം ജൂണിൽ സ്കൂൾ തുറക്കില്ല. അപ്പം എങ്ങനെയാണ് നമ്മൾ പഠിക്കുക? സങ്കടപ്പെടേണ്ട, നിങ്ങളുടെ അധ്യാപകരോടൊപ്പം ഞങ്ങളും ഉണ്ട് നിങ്ങളെ പഠിപ്പിക്കാൻ. അപ്പം നമുക്ക് ഒരുമിച്ച് കളിച്ച് രസിച്ച് പഠിക്കാം, ഓക്കെ അല്ലേ? ഞങ്ങളും നിങ്ങളുടെ അധ്യാപകരും പറയുന്നത് പോലെ പഠിക്കുകയാണെങ്കിൽ നിങ്ങളെ നല്ല മിടുക്കന്മാരും മിടുക്കുകളും ആവുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അപ്പം നിങ്ങൾ മിടുക്കന്മാരും മിടുക്കുകളും ആവാൻ റെഡിയല്ലേ? ഓക്കെ, വെരി ഗുഡ്. നിങ്ങളുടെ പാഠങ്ങളെല്ലാം വീഡിയോ രൂപത്തിൽ നിങ്ങളുടെ കൈകളിൽ എത്തിച്ചു തരാം. ഇതിലുള്ള ഹോംവർക്കുകളെല്ലാം നിങ്ങൾ ചെയ്ത് നിങ്ങളുടെ അധ്യാപകർക്ക് അയച്ചു കൊടുക്കാൻ മറക്കരുത് കേട്ടോ. ആദ്യത്തെ പാഠം ഏതാണെന്നറിയോ? പൂത്തും തളിർത്തും. EVSലെ പരിസര പഠനത്തിലെ ആദ്യത്തെ പാഠമാണ് പൂത്തും തളിർത്തും എന്ന പാഠം. മനസ്സിലായല്ലോ? ഏതാ പാഠത്തിൻ്റെ പേര്? പൂത്തും തളിർത്തും. ഇനി നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. അതിനു മുമ്പ് ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങളെല്ലാവരും ഡയറി എഴുതാറുണ്ടോ? രണ്ടാം ക്ലാസ്സിൽ നമ്മൾ ഡയറി എഴുതാൻ പഠിച്ചിരുന്നു അല്ലേ. നോക്കൂ, ഒരു കുട്ടി എഴുതിയ ഒരു ഡയറി ഞാനിവിടെ വായിക്കാം. എല്ലാവരും ശ്രദ്ധയോടെ കേൾക്കണം കേട്ടോ. നിങ്ങളും ഇതുപോലെയാണോ ഡയറി എഴുതുക? നോക്കൂ, ഇത് ഏത് ദിവസത്തെ ഡയറിയാണ് നോക്ക്. 5ാം തീയതി June 5ലെ ഡയറിയാണ്. ഇനി മാഷ് വായിക്കാം, ശ്രദ്ധയോടെ കേൾക്കാം കേട്ടോ. ഇന്ന് എനിക്കും കൂട്ടുകാർക്കും വളരെ സന്തോഷമുള്ള ദിവസമായിരുന്നു. സ്കൂളിൽ നടന്ന പരിസ്ഥിതി ദിനാഘോഷത്തിൻ്റെ ഭാഗമായി ഞങ്ങൾക്കെല്ലാവർക്കും വൃക്ഷത്തൈ കിട്ടി. ഒരു കൊച്ചു കണിക്കുന്നയാണ് എനിക്ക് കിട്ടിയത്. വീട്ടിലെത്തി തൈ മുത്തച്ഛനെ കാണിച്ചു. പറമ്പിൽ തൈ നടാൻ മുത്തച്ഛനും ഒപ്പമുണ്ടായിരുന്നു. മുത്തച്ഛൻ ഒരുപാട് ചെടികളെ കുറിച്ച് പറഞ്ഞു തന്നു. തുമ്പ, മുക്കുറ്റി, തഴുതാമ, കുറുന്തോട്ടി, പല ചെടികളുടെയും പേര് അപ്പോഴാണ് മനസ്സിലായത്. പറമ്പിൽ മാവ്, പ്ലാവ്, പുളി, തെങ്ങ് തുടങ്ങി ധാരാളം മരങ്ങളുണ്ട്. അവയെല്ലാം മുത്തച്ഛൻ നട്ടതാണത്രേ. എൻ്റെ കണിക്കൊന്നയും അതുപോലെ വളർന്നു വലുതാകും. അതിൽ നിറയെ മഞ്ഞ പൂക്കളുണ്ടാകുന്ന ദിവസം കാത്തിരിക്കുകയാണ് ഞാൻ. എല്ലാവരും ഡയറി വായിച്ചത് കേട്ടോ? ഇനി ഒരിക്കൽ കൂടി വേണമെങ്കിൽ വായിക്കാം, ശ്രദ്ധയോടെ കേൾക്കൂട്ടോ. ഇന്ന് എനിക്കും കൂട്ടുകാർക്കും വളരെ സന്തോഷമുള്ള ദിവസമായിരുന്നു. സ്കൂളിൽ നടന്ന പരിസ്ഥിതി ദിനാഘോഷത്തിൻ്റെ ഭാഗമായി ഞങ്ങൾക്കെല്ലാവർക്കും വൃക്ഷത്തൈ കിട്ടി. ഒരു കൊച്ചു കണിക്കൊന്നയാണ് എനിക്ക് കിട്ടിയത്. വീട്ടിലെത്തി തൈ മുത്തച്ഛനെ കാണിച്ചു. പറമ്പിൽ തൈ നടാൻ മുത്തച്ഛനും ഒപ്പമുണ്ടായിരുന്നു. മുത്തച്ഛൻ ഒരുപാട് ചെടികളെക്കുറിച്ച് പറഞ്ഞു തന്നു. തുമ്പ, മുക്കുറ്റി, തഴുതാമ, കുറുന്തോട്ടി, പല ചെടികളുടെയും പേര് അപ്പോഴാണ് മനസ്സിലായത്. പറമ്പിൽ മാവ്, പ്ലാവ്, പുളി, തെങ്ങ് തുടങ്ങി ധാരാളം മരങ്ങളുണ്ട്. അവയെല്ലാം മുത്തച്ഛൻ നട്ടതാണത്രേ. എൻ്റെ കണിക്കൊന്നയും അതുപോലെ വളർന്നു വലുതാകും. അതിൽ നിറയെ മഞ്ഞ പൂക്കളുണ്ടാകുന്ന ദിവസം കാത്തിരിക്കുകയാണ് ഞാൻ. എങ്ങനെയുണ്ട് ഡയറി? നിങ്ങൾ ഇതുപോലെ ഡയറി എഴുതാറുണ്ടോ? ശരി, ഇനി എഴുതാത്തവരുണ്ടെങ്കിൽ നാളെ മുതലെങ്കിലും എഴുതി തുടങ്ങണം. നിങ്ങളുടെ വീട്ടിൻ്റെ പരിസരത്ത് ഏതെല്ലാം മരങ്ങളാണുള്ളത്? ആരാണ് അവയെല്ലാം നട്ടുവളർത്തിയെന്നറിയോ? നമ്മുടെ സ്കൂൾ പരിസരത്തും ധാരാളം മരങ്ങളും ചെടികളുമുണ്ടല്ലോ. സ്കൂൾ പരിസരത്തുള്ള സസ്യങ്ങളുടെ പേരെഴുതി നോക്കൂ. നോക്കൂ, 3 സസ്യങ്ങളുടെ പേര് പറഞ്ഞുതരാം. തെങ്ങ്, തുമ്പ, ചെമ്പരത്തി. ഇനി ബാക്കിയുള്ള സസ്യങ്ങളുടെ പേരുകൾ, നിങ്ങളുടെ സ്കൂളിൻ്റെ പരിസരത്തുള്ള സസ്യങ്ങളുടെ പേരെന്തൊക്കെയാണെന്ന് വെച്ചാൽ ആലോചിച്ചൊന്ന് എഴുതി നോക്കൂ. സ്കൂളിൻ്റെ പരിസരത്തുള്ള പേരുകൾ കുറച്ചേ കിട്ടിയുള്ളൂ എങ്കിൽ പോട്ടെ, സാരമില്ല. നിങ്ങളുടെ വീടിന് ചുറ്റും നിറയെ ചെടികളും സസ്യങ്ങളും ഉണ്ടല്ലോ. ഒന്ന് ചുറ്റി നോക്കുക. വീഡിയോ ഒന്ന് പോസ് ചെയ്ത ശേഷം നിങ്ങളുടെ വീടിൻ്റെ ചുറ്റും ഏതൊക്കെ സസ്യങ്ങളാണ് ഉള്ളതെന്ന് നോക്കി അതൊരു നോട്ട് ബുക്കിൽ വേഗം ഒന്ന് എഴുതിയിട്ട് വരൂ. അപ്പം എന്താ എഴുതണ്ടേ? നിങ്ങളുടെ വീടിന് ചുറ്റും സ്കൂളിന് ചുറ്റുമുള്ള സസ്യങ്ങളുടെ പേരുകൾ. ഇപ്പം 3 സസ്യങ്ങളുടെ പേര് ഇതിൻ്റെ കൂടെ എഴുതിയിട്ടുണ്ട്. തെങ്ങ്, തുമ്പ, ചെമ്പരത്തി എന്നിവ. ഇനി ബാക്കിയുള്ളത് വീഡിയോ പോസ് ചെയ്ത ശേഷം ഇനി ബാക്കിയുള്ള സസ്യങ്ങളുടെ പേരുകൾ ഒന്ന് എഴുതിയിട്ട് ഓടി വരും. എഴുതി കഴിഞ്ഞ ശേഷം മാത്രം ബാക്കി വീഡിയോ പ്ലേ ചെയ്താൽ മതി.
ശരി, എല്ലാവരും എഴുതി കഴിഞ്ഞല്ലോ. നിങ്ങൾ എഴുതിയത് ഒരു ഫോട്ടോ എടുത്ത് നിങ്ങളുടെ അധ്യാപകയ്ക്ക് അയച്ചു കൊടുക്കാൻ മറക്കരുത് കേട്ടോ. ഇനി മാഷ് ഒരു കാര്യം ചെയ്യുക, മാഷിൻ്റെ വീടിന് ചുറ്റുമുള്ള സസ്യങ്ങളുടെ പേരുകൾ പറഞ്ഞു തരാം. ഇത് നിങ്ങൾ എഴുതാത്തത് ഏതെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ ലിസ്റ്റിനു കൂടെ ഇതുകൂടെ എഴുതി ചേർക്കാം കേട്ടോ. ഇനി ശ്രദ്ധിക്കൂ, സസ്യങ്ങളുടെ പേരെഴുതാം. തെങ്ങ്, തുമ്പ, ചെമ്പരത്തി, മുല്ല, വഴുതിന, പന, വാഴ, കൊന്ന, പാവയ്ക്ക, തുളസി, പുളി, തേക്ക്, പയർ, ആൽ, മുളക്, മത്തൻ, റോസ്. ഏതൊക്കെയാണ് ഒപ്പം പറഞ്ഞു നോക്കൂ. തെങ്ങ്, തുമ്പ, ചെമ്പരത്തി, മുല്ല, വഴുതിന, പന, വാഴ, കൊന്ന, പാവയ്ക്ക, തുളസി, പുളി, തേക്ക്, പയർ, ആൽ, മുളക്, മത്തൻ, റോസ്. ഇനി ഇതിൽ നിങ്ങൾ എഴുതാത്ത ഏതെങ്കിലും സസ്യത്തിൻ്റെ പേരുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ലിസ്റ്റിൽ കൂടെ എഴുതി ചേർത്തോളൂ കേട്ടോ. ഇനി നോക്കൂ, നമുക്ക് ചുറ്റുമുള്ള സസ്യങ്ങളെല്ലാം ഒരേപോലെയാണോ കാണുന്നത്? ഒരേ വലുപ്പത്തിലാണോ? ഒരേ ആകൃതിയാണോ? അല്ല അല്ലേ, പലതും പല രീതിയിലാണുള്ളത് അല്ലേ. ഏതൊക്കെ തരത്തിലുള്ള സസ്യങ്ങളാണുള്ളത് നോക്കൂ. മാവിനെ പോലെ വലിയ മരങ്ങൾ, തുമ്പയെപ്പോലെ ചെറിയ ചെടികൾ, മുല്ലയെപ്പോലെ പടരുന്ന വള്ളികൾ, ഇങ്ങനെ എത്ര എത്ര സസ്യങ്ങളാണ്. സസ്യങ്ങളെ എങ്ങനെയാണ് വേർതിരിക്കുന്നത്, എങ്ങനെയാണ് തരംതിരിക്കുന്നത്? മരങ്ങൾ, മാവിനെ പോലെ വലിയ മരങ്ങൾ അല്ലേ, അപ്പം മരങ്ങൾ നന്നായിട്ട് തരംതിരിക്കാം. പിന്നെയോ, തുമ്പയെപ്പോലെ ചെറിയ ചെടികൾ, ചെറിയ ചെടി, തുമ്പയെപ്പോലുള്ള ചെറിയ ചെറിയ ചെടികളൊക്കെ വേറൊരു കൂട്ടമാക്കി മാറ്റാം അല്ലേ. ഇനി മുല്ലയെപ്പോലെ പടരുന്ന വള്ളികൾ, പടരുന്ന വള്ളികൾ, മുല്ല പോലുള്ള പടരുന്ന വള്ളികൾ വേറൊരു കൂട്ടമാക്കാം. അങ്ങനെ മൂന്ന് കൂട്ടങ്ങളായിട്ട് വേർതിരിക്കാം, മരങ്ങൾ, ചെടികൾ, വള്ളികൾ, അങ്ങനെ മൂന്ന് കൂട്ടങ്ങളായിട്ടാണ് സസ്യങ്ങളെ തരംതിരിക്കുന്നത്. മരങ്ങൾ, ചെടികൾ, വള്ളികൾ. മനസ്സിലായല്ലോ അല്ലേ. ഇനി നമുക്ക് സസ്യങ്ങളെ അവയുടെ പ്രത്യേകത അനുസരിച്ച് എങ്ങനെയൊക്കെ തരംതിരിക്കാമെന്ന് നോക്കാം. ഓക്കെ, ഇവിടെ നോക്കൂ, നമ്മൾ സസ്യങ്ങളെ അതിൻ്റെ പ്രത്യേകത അനുസരിച്ച് മൂന്നായിട്ട് തരംതിരിക്കാൻ പഠിച്ചു. ഏതൊക്കെയായിരുന്നു? മരങ്ങൾ, ചെറിയ ചെടികൾ, വള്ളിച്ചെടികൾ അല്ലേ. ഇനി അതിൻ്റെ ഈ പെട്ടിയുടെ താഴെയായിട്ട് കുറേ സസ്യങ്ങളുടെ പേര് കൊടുത്തിട്ടുണ്ട്. ആ സസ്യങ്ങളെ അവയുടെ പ്രത്യേകത അനുസരിച്ച് ഏത് കോളത്തിലാണ് വരിക എന്ന് കണ്ടുപിടിക്കാൻ പറ്റുമോ? ഒന്ന് കണ്ടുപിടിച്ച് നോക്കൂ. തുളസി, തുളസി ഏതിലാണ് വരിക? മരങ്ങളാണോ, ചെറിയ ചെടിയാണോ, വള്ളിച്ചെടിയാണോ, ഏതാണ് തുളസി? വലിയ മരമായിട്ട് വരുമോ? ഇല്ല അല്ലേ. നമ്മൾ അപ്പോഴേ മാവിനെ പോലെ വലിയ മരം എന്ന് വിളിച്ചു അല്ലേ. മാവിൻ്റെ അത്ര വലിയ മരമായിട്ട് തുളസി വരുമോ? ഇല്ല, ചെറിയ ചെടിയാണ് അല്ലേ തുളസി. അപ്പോൾ ഏത് കോളത്തിലാണ്? രണ്ടാമത്തെ കോളത്തിലാണ് തുളസി വരിക. തുളസി ഏതിലാണ്? ചെറിയ ചെടികൾ, അവിടെയാണ് തുളസി വരിക. ഇനി നോക്കൂ അടുത്തത്, മുല്ല. മുല്ല ഏതാണ് വരിക? മുല്ല മരമാണോ, ചെറിയ ചെടിയാണോ, വള്ളിച്ചെടിയാണോ മുല്ല വരിക? മുല്ല വള്ളി വള്ളി പോലെയാണ് വരിക അല്ലേ. അപ്പോൾ എവിടെയാണ് വരിക? മൂന്നാമത്തെ കോളത്തിൽ, മുല്ല, വള്ളിച്ചെടി. ഓക്കെ, ഇനി നോക്കൂ അടുത്തത്, മാവ്. മാവ് ഏതാണ്? വലിയ മരമാണോ, ചെറിയ ചെടിയാണോ, വള്ളിച്ചെടിയാണോ? മാവ് മരമാണ് അല്ലേ. അപ്പോൾ മരത്തിൻ്റെ പെട്ടിയിൽ, മരത്തിൻ്റെ കോളത്തിലേക്ക് മാവിന് മാറ്റി. ഇനി നോക്കൂ അടുത്തത്, പ്ലാവ്. പ്ലാവ് ഏതാണ്? മരമാണോ, ചെറിയ ചെടിയാണോ, വള്ളിച്ചെടിയാണോ? പ്ലാവ്, പ്ലാവ് മരമാണ് അല്ലേ. പ്ലാവ് ചക്ക ഉണ്ടാകുന്ന പ്ലാവ് അല്ലേ, മരമാണ്. ഓക്കെ, ഇനി അടുത്തത്, ചെമ്പരത്തി. ചെമ്പരത്തി മരമാണോ, ചെറിയ ചെടിയാണോ, വള്ളിച്ചെടിയാണോ? മരത്തിൻ്റെ അത്ര വലുതൊന്നും ആവില്ല, എന്നാലും ചെറിയ ചെടികളുടെ കൂട്ടത്തിലാണ് ചെമ്പരത്തി പെടുക അല്ലേ. എവിടെയാണ് അപ്പോൾ ചെമ്പരത്തി? രണ്ടാമത്തെ പെട്ടിയിൽ. ശരി, ഇനി അവസാനത്തെ, പാവൽ എന്നത് മരമാണോ, വള്ളിച്ചെടിയാണോ, സോറി, മരമാണോ, ചെറിയ ചെടിയാണോ, വള്ളിച്ചെടിയാണോ, ഇതിലാണ് വരിക? പാവൽ എന്നത് വള്ളിച്ചെടിയിലാണ് വരിക. മനസ്സിലായില്ലേ. ഇനി ഇവയൊന്ന് നമുക്ക് വായിച്ചു നോക്കാം. മരങ്ങളുടെ കൂട്ടത്തിൽ ഏതൊക്കെയാണ് വരുന്നത്? മാവ്, പ്ലാവ് എന്നിവയാണ് മരങ്ങളുടെ കൂട്ടത്തിൽ വരുന്നത്. ഇനി ചെടി, ചെറിയ ചെടിയിൽ ഏതൊക്കെയാണ്? തുളസി, ചെമ്പരത്തി. വള്ളിച്ചെടിയോ? മുല്ല, പാവൽ. ഓക്കെ, ഇനി നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട ഒരു ഹോംവർക്ക് നോക്കാം. ഹോംവർക്ക് എല്ലാവരും നോട്ടിൽ എഴുതിയ ശേഷം അതിൻ്റെ ഒരു ഫോട്ടോ എടുത്ത് നിങ്ങളുടെ ടീച്ചർക്ക് അയച്ചു കൊടുക്കാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് ഹോംവർക്ക് എന്താണെന്ന് നോക്കാം. നിങ്ങളുടെ സ്കൂളിൻ്റെയും വീടിൻ്റെയും ചുറ്റുമുള്ള സസ്യങ്ങളെ അവയുടെ പ്രത്യേകതയനുസരിച്ച് തരംതിരിച്ചെഴുതുക. നിങ്ങൾ അപ്പോഴേ ഒരു ലിസ്റ്റ് എഴുതിയിട്ടുണ്ടായിരുന്നില്ലേ, നിങ്ങളുടെ വീടിൻ്റെയും സ്കൂളിൻ്റെയും ചുറ്റുമുള്ള സസ്യങ്ങളുടെ പേരുകളൊരു ലിസ്റ്റ് എഴുതിയില്ലേ. അവയെ അവയുടെ പ്രത്യേകതയനുസരിച്ച്
തരംതിരിച്ചെഴുതാനാണ് പറയുന്നത്. മരങ്ങൾ, ചെറിയ ചെടികൾ, വള്ളിച്ചെടികൾ, അങ്ങനെ മൂന്നായിട്ട് തരംതിരിച്ചെഴുതുവാനാണ് ഹോംവർക്ക് പറയുന്നത് കേട്ടോ. നിങ്ങളിത് നിങ്ങളുടെ പരിസര പഠന നോട്ടിൽ എഴുതിയ ശേഷം അതിൻ്റെ ഒരു ഫോട്ടോ എടുത്ത് നിങ്ങളുടെ ടീച്ചർക്ക് അയച്ചു കൊടുക്കുക. നിങ്ങൾ എഴുതിയ എല്ലാ കുട്ടികളുടെയും എഴുതിയത് ടീച്ചർ നോക്കുന്നതായിരിക്കും കേട്ടോ. ഇനി ഇതിൻ്റെ ബാക്കി ഭാഗങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക. അതുപോലെ തന്നെ അടുത്ത ഇനി അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസുകളും നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതിനായി താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തി നോട്ടിഫിക്കേഷൻ ഓൺ എനേബിൾ ചെയ്യാൻ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇനി അടുത്ത വീഡിയോയുമായി കാണാം. ഏവർക്കും നന്ദി, നമസ്കാരം, ബൈ.